കിച്ചണിൽ നിന്ന് പറഞ്ഞേൽപ്പിച്ച ജോലി തീർത്തിട്ടാണോ നീ ഇരുന്ന് പഠിക്കുന്നത്? എനിക്ക് പഠിക്കാനുണ്ട് ആന്റി, എന്റെ ടൈം എനിക്ക് വേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഈ വീട്ടിൽ സമയത്തിന് വിലയില്ലാത്ത ആള് ഞാൻ മാത്രമാണോ? കിച്ചണിൽ എന്തെങ്കിലും ചെയ്താ പഠിത്തത്തെ എങ്ങനെ ബാധിക്കും? സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് എപ്പോഴും ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. നീ പുസ്തകം കയ്യിൽ വെച്ചോണ്ടിരിക്കുന്നത് ഇവിടെ എന്തെങ്കിലും ജോലി ചെയ്യേണ്ടി വരുമെന്ന് വിചാരിച്ചിട്ടാണോ? ഇവൾക്ക് ഇന്ന് പരീക്ഷ ഉള്ളതല്ലേ, ഇവരോട് എന്തിനാ നീ കിച്ചണിലെ കാര്യങ്ങൾ പറയുന്നത്? എനിക്ക് ഓഫീസിൽ പോകാനുള്ളതല്ലേ, എന്തെല്ലാം ജോലികളാണ് എനിക്ക് ഇവിടെ തീർക്കാനുള്ളത്? എല്ലാവരും ജോലികൾ ഷെയർ ചെയ്യണം, എങ്കിലേ കൃത്യസമയത്ത് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റൂ. കിച്ചണിലെ പ്രശ്നം നമുക്ക് പരിഹരിക്കാം. ഇന്നത്തേക്ക് കിച്ചണിൽ നിന്നെ ഞാൻ സഹായിക്കാം. അച്ഛൻ നമ്മുടെ വീട്ടിലെ കിച്ചണിൽ കയറിയിട്ടേ ഇല്ലല്ലോ. അമ്മ അച്ഛനെ കിച്ചണിൽ കയറ്റിയിട്ടേ ഇല്ല. പിന്നെന്തിനാ ഇവിടുത്തെ കിച്ചണിൽ അച്ഛൻ കയറുന്നത്? നിന്റെ അമ്മയ്ക്ക് അടുക്കള പണിയല്ലാതെ ആ വീട്ടിൽ വേറെ ജോലിയൊന്നുമില്ലല്ലോ. അതുകൊണ്ട് നിന്റെ അച്ഛന് നിന്റെ അമ്മയെ സഹായിക്കാൻ അടുക്കളയിൽ കയറേണ്ടി വന്നിട്ടില്ലായിരിക്കും. ഈ വീട്ടിലെല്ലാം സഹകരണ അടിസ്ഥാനത്തിൽ പോകുന്നതായിരിക്കും നല്ലത്.